തെറ്റുതീരാതെ റബ്ബ് ഫലം. എസ് എസ് എൽ സി ഫലം പുനഃപ്രസിദ്ധീകരിച്ചു. വിജയം 0.58% ഉയർന്ന് 98.57 എന്ന സർവകാല റെക്കോർഡിലെത്തി. പുനർമൂല്യനിർണയത്തിന് ശേഷവും 257 കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് ഇപ്പോഴും അപൂർണമാണ്. സ്കൂളുകൾ അടിയന്തരമായി പരീക്ഷാഫലം ബന്ധപ്പെടാൻ നിർദ്ദേശം നൽകി. അതേസമയം ചരിത്രത്തിലാദ്യമായി എസ് എസ് എൽ സി പരീക്ഷാഫലം പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വന്നെന്ന നാണക്കേട് യു ഡി എഫ് സർക്കാരിന് സ്വന്തം. 98.57% എന്ന സർവകാല റെക്കോർഡോടെയാണ് എസ് എസ് എൽ സി ഫലം പുനഃപ്രസിദ്ധീകരിച്ചത്. 2701 കുട്ടികൾ കൂടി ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടി. വിജയിച്ചവരുടെ എണ്ണം 461542. 2700 കുട്ടികൾ മുഴുവൻ വിഷയത്തിലും എ പ്ലസ് നേടിയതോടെ എ പ്ലസ് കിട്ടിയവരുടെ എണ്ണം 15430. 352 സ്കൂളുകൾക്ക് 100 വിജയം. കോഴിക്കോടും കോട്ടയവും 99.38% നേടി വിജയ ശതമാനം ഏറ്റവും കൂടിയ ജില്ലകളായി. 97.16% വിജയമുള്ള പാലക്കാടാണ് വിജയശതമാനം കുറവുള്ള ജില്ല. അതേസമയം അടിസ്ഥാന വിശദാംശങ്ങളിൽ മാറ്റം വന്നിട്ടില്ലെന്നും ഗ്രേസ് മാർക്ക് കൂടി ചേർക്കുന്ന സമയത്തുണ്ടായ സാങ്കേതിക തകരാറാണ് പിഴവിന് കാരണമായതെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചു. ഇതിനിടെ 5 ദിനമെടുത്ത സൂക്ഷ്മ പരിശോധന നടത്തി പുനഃപ്രസിദ്ധീകരിച്ച മാർക്ക് ലിസ്റ്റിലും പിഴവുകൾ വ്യാപകം. കണ്ണൂർ മയിൽ ഹൈസ്കൂളിലെ ഒരു കുട്ടിയുടെ മാർക്ക് ലിസ്റ്റിൽ ഒരു ഗ്രേഡും രേഖപ്പെടുത്തിയിട്ടില്ല. പുനഃപരിശോധനയ്ക്ക് മുൻപ് ഫിസിക്സിനുള്ള ഗ്രേഡ് മാത്രമേ വിട്ടുപോയിട്ടുണ്ടായിരുന്നുള്ളൂ. പഴയ സ്കീമിൽ പാലക്കാട് പുതുപ്പരിയാരം ഹൈസ്കൂളിൽ കണക്ക് പരീക്ഷ മാത്രമെഴുതിയ വിദ്യാർത്ഥിക്ക് എല്ലാ വിഷയങ്ങൾക്കും ഡി ഗ്രേഡ് നൽകിയിട്ടുണ്ട്. പൂഞ്ഞാർ എസ് എം വി, കട്ടപ്പന ഓശാനം ഇംഗ്ലീഷ് മീഡിയം, പാലക്കാട് മൊയ്യീൻ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലെ 19 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് നൽകിയിട്ടില്ല. പരാതി പരീക്ഷാഭവനിൽ നൽകിയാൽ പരിഹാരമുണ്ടാകുമെന്ന് ഡി പി ഐ അറിയിച്ചു. 3338 കുട്ടികളുടെ മാർക്ക് ലിസ്റ്റ് അപൂർണമാണെന്ന് കണ്ടെത്തുകയും ഗ്രേസ് മാർക്ക് അടക്കം രേഖപ്പെടുത്താതെ ഗ്രേഡ് നൽകിയ 179 പരാതികൾ പരീക്ഷാഭവന് നേരിട്ട് കിട്ടുകയും ചെയ്തിരുന്നു. ഈ അപാകത തിരുത്താൻ ദിവസങ്ങൾ തന്നെ എടുത്തിട്ടും പൂർണ്ണമായും തെറ്റുതിരുത്താനായില്ലെന്നത് വീണ്ടും ആരോപണങ്ങൾക്കിടയാക്കിയിട്ടുണ്ട്. മെയ് 18 മുതൽ 22 വരെയാണ് സേ പരീക്ഷ. ഇനി ബാക്കിയുള്ളത് പിഴവുണ്ടായതെവിടെ, കാരണക്കാർ ആര്, അവർക്കെതിരെയുള്ള നടപടികൾ എന്നിവയാണ്. ഡി പി ഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ പിഴവ് സംഭവിച്ച ക്യാമ്പുകളിലെ അധ്യാപകരും ഐ ടി എച്ച് സ്കൂളിലെ അധ്യാപകരും നടപടി നേരിടേണ്ടി വരും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വിദ്യാഭ്യാസ വിദഗ്ധനായ ഡോക്ടർ ആർ വി ജെ മേനോൻ, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മായിൻ ഹാജി, വിദ്യാഭ്യാസ സംരക്ഷണ സമിതി നേതാവ് ഷാജിർ ഖാൻ, ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി എം സുരാജ് എന്നിവർ അതിഥികളിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ചെറിയ ഇടവേള. അഡ്വക്കേറ്റ് മായിൻ ഹാജി, ചരിത്രത്തിൽ ആദ്യമായി എസ് എസ് എൽ സി ഫലം പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വന്നതിൻ്റെ നാണക്കേട് കേരളത്തിന് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സമ്മാനമാണ്. അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി ഏറ്റെടുത്തു. പക്ഷേ ആരാണ് ഇക്കാര്യത്തിൽ പിശക് വരുത്തിയത്, പിഴവ് വരുത്തിയത്, ഇതിൽ അട്ടിമറിയുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കണ്ടെത്തണമെങ്കിൽ ഒരു അന്വേഷണം നടക്കണം. എന്തുകൊണ്ടാണ് അതിന് സർക്കാർ മടിക്കുന്നത്? സുരേഷ്, ഒന്ന് ഒരു ചെറിയൊരു കറക്ഷൻ വേണം. അഡ്വക്കേറ്റ് മൈനാജി എന്നുള്ളത് ഒഴിവാക്കണം, ഞാൻ അഡ്വക്കേറ്റ് അല്ല. തീർച്ചയായിട്ടും. പിന്നെ ഇവിടെ എസ് എസ് എൽ സി പരീക്ഷയിൽ ഒരു പിഴവും ഇല്ല. ആദ്യമായി, ചരിത്രത്തിൽ ആദ്യമായി പിഴവുണ്ടാക്കിയത് യു ഡി എഫ് സർക്കാരാണ് എന്ന തരത്തിൽ താങ്കൾ അവതരിപ്പിച്ചത് തെറ്റല്ലേ സുരേഷ്? ഒരുപാട് തവണ ഇവിടെ പിശകുണ്ടായിട്ടില്ലേ? ഇതുപോലെ ചൂണ്ടിക്കാട്ടാമെങ്കിൽ ഞാനത് തിരുത്താം. ഫലം പുനഃപ്രസിദ്ധീകരിച്ചതില്ല എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ജയിച്ച കുട്ടികൾ തോൽക്കുകയും തോറ്റ കുട്ടികൾ ജയിക്കുകയും ചെയ്ത നിരവധി സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടില്ലേ? ഇതിൽ ഇപ്പോൾ ഈ പ്രസിദ്ധീകരിച്ച ഫലത്തിൽ പ്രസിദ്ധീകരിച്ചതിൽ ഒരു തെറ്റുമില്ല എന്ന് വന്നില്ലേ? ഇപ്പോൾ പുനഃപ്രസിദ്ധീകരിച്ചപ്പോൾ 0.58% ആണ് കൂടിയത്. ഒരാൾ പോലും നേരത്തെ പ്രസിദ്ധീകരിച്ചതിൽ തോറ്റിട്ടില്ല. 0.58 കൂടി എന്നുള്ള ഒരു വ്യത്യാസം മാത്രമാണ് ഉണ്ടായത്. നേരെ മറിച്ച് കഴിഞ്ഞ 4 കൊല്ലം മുമ്പ് എം എ ബേബിയുടെ കാലത്ത് എല്ലാ കൊല്ലവും 100, 200, 25, 30 കുട്ടികൾ ജയിച്ചത് തോൽക്കുകയും തോറ്റത് ജയിക്കുകയും ചെയ്ത അനുഭവം ഉണ്ടായിട്ടില്ലേ ഇവിടെ? നയപരമായ ഒരു തീരുമാനം നിങ്ങൾ നേരത്തെ തന്നെ എടുത്തു കഴിഞ്ഞു. കൂടുതൽ മാർക്കിനി അഥവാ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആർക്കും കുറക്കില്ല. അതായത് ലഭിച്ച മാർക്കുകൾ അവിടെ ഉണ്ടാകും, കുറവുള്ളവരുടെ പരാതികൾ പരിശോധിച്ച് പരിഹരിക്കാം. അതുകൊണ്ട് ആരും കുറയില്ല എന്ന കാര്യം നേരത്തെ തന്നെ വ്യക്തമായിരുന്നു. താങ്കൾ പറഞ്ഞതുപോലെ 5ഓ 10ഓ 15ഓ 100ഓ അല്ലെങ്കിൽ 500ഓ പേരുടെ പരാതികൾ പരിഹരിച്ചു മാത്രം തീർക്കാവുന്ന ഒന്നായിരുന്നുവെങ്കിൽ ഫലം തന്നെ ഒന്നുകൂടി പുനഃപ്രസിദ്ധീകരിക്കണമെന്നുള്ള തോന്നൽ വിദ്യാഭ്യാസ വകുപ്പിന് ഉണ്ടാവില്ല. അതൊരു പിശകാവാം, പിഴവാവാം, അട്ടിമറിയാവാം. അത് പുറത്തു കൊണ്ടുവരണമെങ്കിൽ സമഗ്രമായ ഒരു പരിശോധന വേണം. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തത് കൊണ്ട് മാത്രം അവസാനിക്കുന്ന കാര്യമാണോ എന്നാണ് എൻ്റെ ചോദ്യം. വെറും ധാർമ്മിക ഉത്തരവാദിത്തം മാത്രം ഏറ്റെടുത്ത് മാറി നിൽക്കുകയല്ല വിദ്യാഭ്യാസ മന്ത്രി ചെയ്യുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പരിശോധിക്കുക. അതിനു മുമ്പ് ചെയ്യേണ്ടത്
സുരേഷ്, ഈ ലക്ഷക്കണക്കിന് കുട്ടികൾ പരീക്ഷാ റിസൾട്ട് വന്ന് ആശങ്കയിൽ നിൽക്കുമ്പോൾ ആ കുട്ടികളുടെ തുടർ പഠനത്തിന് പോലും അവരുടെ മാനസികാവസ്ഥ ആ ടെൻഷനൊക്കെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് എത്രയും പെട്ടെന്ന് ആ കുട്ടികളെ ഫ്രീ ആക്കി വിടുക എന്നതാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു 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 മനുഷ്യത്വപരമായി പ്രവർത്തിക്കുന്ന ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ബാധ്യത. അതാണ് ഇവിടെ ചെയ്തത്. ഇതൊക്കെ നിർത്തിവെച്ച് ഇതിന് കുറ്റക്കാരെ കണ്ടുപിടിച്ച് അവരെ പേരിൽ ശിക്ഷ വിധിച്ചതിന് ശേഷം കുട്ടി ഈ കുട്ടികളുടെ ഫലം കൊടുക്കുക എന്നുള്ളതല്ല. എന്ത് തന്നെ ആയാലും എവിടെയാണ് ഇത് പശു പറ്റി? ഒന്ന് ഒന്ന് സത്യമാണല്ലോ, വിദ്യാഭ്യാസ മന്ത്രി ഈ ഫലം പിന്നെ തയ്യാറാക്കുന്നതിൽ ഒരിക്കലും ബന്ധപ്പെടുകയില്ല. പരീക്ഷാ പേപ്പർ നോക്കുന്ന വിദ്യാഭ്യാസ മന്ത്രിയല്ല, ഇതിൻ്റെ അപ്ലോഡ് ചെയ്യുന്ന ഡാറ്റ ബാങ്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്നത് വിദ്യാഭ്യാസ മന്ത്രിയല്ല, അങ്ങനെ ഒന്നും വിദ്യാഭ്യാസ മന്ത്രിയല്ല. ഇത് പ്രസിദ്ധീകരിക്കുന്നതിന് കാലാകാലത്ത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിമാർ പ്രസിദ്ധീകരിക്കാറുണ്ട്. അവർക്ക് വിദ്യാഭ്യാസ വകുപ്പ് എഴുതി കൊണ്ട് കൊടുക്കുന്നത് അവർ പ്രസിദ്ധീകരിക്കും. ഓക്കെ, നമ്മൾ പലതവണ ചർച്ച ചെയ്താണെങ്കിൽ കൂടി 16-ാം തീയതി പ്രസിദ്ധീകരിക്കണമെന്ന് ആഗ്രഹിച്ചു, 19-ാം തീയതി ഡയറക്ടർ ബോർഡ് യോഗം ചേർന്നു, 20-ാം തീയതി ബോർഡ് യോഗം ചേരുന്നു. ആ പരിമിതികളെല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ടാവണം. പക്ഷേ വിദ്യാഭ്യാസ മന്ത്രിക്ക് ലഭിച്ച സാധനം അദ്ദേഹം പ്രസിദ്ധീകരിക്കേണ്ടി വന്നു. താങ്കൾ പറഞ്ഞു, ഞാൻ അംഗീകരിക്കുന്നു. ശ്രീ എം സ്വരാജ് പിശകുകൾ തിരുത്തി, ഫലം പ്രസിദ്ധീകരിച്ചു. ഇപ്പോഴത്തെ അടിയന്തര പ്രാധാന്യം ആശങ്കയുടെ മുൾമുനയിലായ 500,000 വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളുടെയും ആശങ്ക നീക്കുക എന്നുള്ളതാണ്. അതിനുശേഷമാണ് അന്വേഷണത്തിലൂടെ ഈ പിഴവ് കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് ഫലത്തിലുണ്ടായിരുന്ന പിശക് എന്നുള്ളത് ഒരു അടഞ്ഞ അധ്യായമായി മാറി തൽക്കാലം എന്ന വാദം അംഗീകരിക്കുമോ? അങ്ങനെ അംഗീകരിക്കാനാവില്ല. മാത്രവുമല്ല, മുസ്ലിം ലീഗിന്റെ ബഹുമാനിയായ നേതാവ് പറഞ്ഞ കാര്യങ്ങളുടെ അവസാന ഭാഗമാണ് ഞാൻ കേട്ടത്. ആദ്യ ഭാഗം എനിക്ക് കേൾക്കാൻ സാധിച്ചില്ല. അദ്ദേഹം പറയുന്നത് വളരെ ബാലിശമായിട്ടുള്ള ഇവിടെ വിമർശനം ഉന്നയിക്കുന്ന ആരും ഉത്തരക്കടലാസ് മൂല്യനിർണയം നടത്തിയതോ ടാബുലേഷൻ നടത്തിയതോ മറ്റ് സാങ്കേതിക കാര്യങ്ങൾ നോക്കിയതോ വിദ്യാഭ്യാസ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അങ്ങനെ അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. ഇവിടുത്തെ പ്രശ്നം വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവരമില്ലായ്മയും ദുരഭിമാനവും പിടിവാശിയും കാരണം കേരളത്തിലെ 500,000 വരുന്ന വിദ്യാർത്ഥികൾ എഴുതിയ SSLC പരീക്ഷയുടെ വിശ്വാസ്യത തന്നെ തകരാറുണ്ടാക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. അല്ലാതെ അദ്ദേഹം പോയി ഉത്തരക്കടലാസ് നോക്കിയപ്പോ തെറ്റിപ്പോയി എന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരെ കൊണ്ട് അധ്യാപകരെ കൊണ്ട് കുറ്റമറ്റ രീതിയിൽ നടത്തേണ്ട മൂല്യനിർണയവും അനുബന്ധ ജോലികളും വിദ്യാഭ്യാസ മന്ത്രിയുടെ പിടിവാശി, അദ്ദേഹത്തിന്റെ ദുരഭിമാനം, വിവരമില്ലായ്മ, ഇത് മൂന്നുമേ പറയാൻ പറ്റൂ. അതുകൊണ്ട് ഇങ്ങനെ അവതാളത്തിലായി. ഈ മൂന്ന് കാര്യങ്ങൾക്കും വേണ്ടി അദ്ദേഹം എടുത്ത നിലപാട് എങ്ങനെ താങ്കൾ ഉദാഹരിക്കും? ദുരഭിമാനം, വിവരമില്ലായ്മ, അതേപോലെ തന്നെ ഈ ഈ പറയുന്ന ആരോപണങ്ങൾ, അത് ഏത് തരത്തിൽ അദ്ദേഹം ഇടപെട്ടു എന്നാണ് സ്വരാജിന്റെ ആരോപണം? അതെ, ഞാൻ പറയുന്നത് ഒരു തീയതി മുൻകൂട്ടി മനസ്സിൽ കാണുക. ആ തീയതിയിൽ തന്നെ പ്രഖ്യാപിക്കണമെന്ന്, ഫലം പ്രഖ്യാപിക്കണമെന്ന് വാശി പിടിക്കുക. അതിൽ നിന്ന് ഒരു ഇത്തിരി വൈകിയാൽ പോലും കാര്യമായ ഒരു ഇല്ല എന്നിരിക്കെ ഇങ്ങനെ ഇത്രയും ദിവസം ഫലം പ്രഖ്യാപിച്ച ആളാണ് ഞാൻ നമുക്ക് മേനി നടിക്കുക. ഇതിനുവേണ്ടി മാത്രം ഒരു വിദ്യാഭ്യാസ മന്ത്രി തന്റെ അധികാരം ഉപയോഗിച്ചു എന്നതാണ് ഇതിലെ മൗലികമായ പ്രശ്നം. അതിനുശേഷം ഇപ്പോഴും ഇതാ പുതിയ പുതിയ പരാതികൾ ഉയർന്നു വരികയാണ്. ആയിരക്കണക്കിന് വിദ്യാർത്ഥികളല്ലേ ഇതിനോടകം ഈ അപാകതകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പരിഹരിച്ചുകൊണ്ട് മൂല്യനിർണയം നടത്താൻ ആവശ്യമായ പുനഃപരിശോധന നടത്താൻ ഈ ഗവൺമെന്റ് സംവിധാനം. സ്വരാജ്, ഞാനൊന്ന് ഇടപെടുകയാണ്, തിരിച്ചു വരാം. യാത്രയിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ചെറിയ പ്രശ്നമുണ്ട് ടെലിഫോണിൽ. ആർ വി ജിയിലേക്കും ഷാജർ ഖാനിലേക്കും വരുന്നതിന് മുമ്പ് ഈ പറഞ്ഞതിന് അഡ്വക്കേറ്റ് മായിൻ ഹാജിയുടെ മറുപടി കൂടി. ശ്രീ ക്ഷമിക്കണം, അഡ്വക്കേറ്റ് എന്ന് വീണ്ടും പറഞ്ഞതിന് ക്ഷമിക്കുക. ശ്രീ മായിൻ ഹാജി, സ്വരാജ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഒരു ഡേറ്റ് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി തീരുമാനിച്ചു എന്നുള്ളതാണ്. അത് പോട്ടെ, സാങ്കേതികമായി അങ്ങനെ ഒരു തീയതി തീരുമാനിച്ചിരിക്കാം. പക്ഷേ ഈ ടാബുലേഷൻ്റെ 1-ാം ദിവസം മുതൽ തന്നെ മാർക്ക് ടാബുലേറ്റ് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ട് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ അധ്യാപകർ നൽകിയിട്ടുള്ള കത്തിടപാടടക്കം ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് സോഫ്റ്റ്വെയർ ആണോ, അപ്ലോഡ് ചെയ്ത വ്യക്തിയാണോ, അതല്ല ഈ പാസ്വേഡ് നഷ്ടപ്പെട്ടതാണോ, സിസ്റ്റം മാനേജറുടെ കഴിവില്ലായ്മയാണോ എന്നൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ നിങ്ങൾ ഫലം വീണ്ടും പുനഃപ്രസിദ്ധീകരിച്ചതിൽ കാണിക്കുന്ന അതേ ശുഷ്കാന്തി, ഈ തെളിവുകൾ ഇല്ലാതാകുന്ന അവസ്ഥ ഒഴിവാക്കി ഒരു അന്വേഷണം നടത്തുന്ന കാര്യത്തിലും വേണ്ടി അന്വേഷണം നടത്തും, പരിശോധന ഉണ്ടാകും, കുറ്റക്കാരെ വെറുതെ വിടില്ല, ഇത്തരം കാര്യങ്ങളിൽ പോലും അസന്നിഗ്ധമായ ഒരു നിലപാട് പ്രഖ്യാപിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ സുരേഷേ, അതിനു മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ സ്വരാജ് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ഞാനത് എന്തായാലും അത് ടച്ച് ചെയ്യാതെ പോകുന്നത് ശരിയല്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രിയുടെ വിവരമില്ലായ്മ, ഈ വിവരമില്ലായ്മയെ സംബന്ധിച്ച് അളക്കാൻ മാത്രമുള്ള വലുപ്പമൊന്നും ഇവിടുത്തെ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിലാണ് ഇവിടെ ഇടതുപക്ഷ ഭരണങ്ങൾ മുഴുവൻ നടന്നത്.
ആ ഭരണങ്ങളിൽ നിയമിച്ച ഉണ്ടായിരുന്ന വിദ്യാഭ്യാസ മന്ത്രിമാരെക്കാളൊക്കെ വിവരവും വിദ്യാഭ്യാസവും മനുഷ്യത്വവുമുള്ള ഒരു മന്ത്രിയാണ് ഇന്ന് കേരള വിദ്യാഭ്യാസ മന്ത്രി ശ്രീ അബ്ദുറബ്ബ് എന്ന കാര്യം എൻ്റെ പ്രിയ സ്നേഹിതൻ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയ നേതാക്കൾ പോലും ഇങ്ങനെ പറയില്ല. അപ്പോൾ അതിൽ പിന്നെ ഈ സ്വരാജിൻ്റെ അല്പത്തരവും വിവരക്കേടും മാത്രമാണത് എന്നുള്ള നിലയിൽ ഞാനത് വിടുകയാണ്, അതിൻ്റെ വിശദീകരണം. പിന്നെ ഇവിടെ ഈ ഈ ഒരു ഒരു പിന്നെ സംഭവം ഉണ്ടായതിന് കാരണക്കാരാരാണ് എന്നുള്ള കാര്യത്തിൽ വകുപ്പ് പരിശോധിക്കും, അതിന് നടപടിയുണ്ടാകും, അതൊക്കെ പലവരും പറഞ്ഞതാണ്. അതിലൊന്നും യാതൊരു തർക്കവും ആർക്കും വേണ്ട. ഇത് ചെയ്തത് സ്വരാജ് പറഞ്ഞല്ലോ, ഇത് ചെയ്തത് വിദ്യാഭ്യാസ മന്ത്രിയല്ല എന്ന് ഞാൻ പറഞ്ഞപ്പോൾ സ്വരാജ് അതിനെ വളരെ പിന്നെ ഒരു 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 പുച്ഛിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. സ്വരാജ്, ഞാൻ പറയുകയാണ്, ഈ ഇത് ചെയ്തതിൽ ഏറ്റവും കൂടുതൽ താങ്കളുടെ പാർട്ടിയുടെ പോഷക സംഘടനയായ അധ്യാപക സംഘടനയിൽ അംഗങ്ങളായ ആളുകളാണ് ഈ സംഗതി കൈകാര്യം ചെയ്തത്. ഇത് എന്തിനാണ് ആ ഔദാര്യം അവർക്ക് നൽകുന്നത്? അന്വേഷണം പ്രഖ്യാപിക്കൂ, നടപടിയെടുക്കൂ. ലീഗിന്റെ അധ്യാപക സംഘടനയാകട്ടെ, സി പി എമ്മിന്റെ ആകട്ടെ, കോൺഗ്രസിന്റെ ആവട്ടെ, എന്തിനാണ് ഒരു ഔദാര്യം അവർക്ക് നൽകുന്നത്? ഒരൌദാര്യം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് ആദ്യമായി പരിഹരിക്കേണ്ട വിഷയം ഈ കുട്ടികൾ. ഇത് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. പ്രസിദ്ധീകരിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു പാകപ്പിഴവ്, ചെറിയ ചെറിയ പാകപ്പിഴവ് ഉണ്ടായപ്പോൾ ഒന്നിച്ചു വന്നപ്പോൾ അത് വലുതായി പ്രചരിപ്പിക്കാൻ കഴിഞ്ഞു. അതിലപ്പുറമൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. 2 കൊല്ലം മുമ്പ് ഒന്ന് ആദ്യം തന്നെ വന്ന ഒരു ഒരു ആക്ഷേപമാണ് ഇത്രയധികം കുട്ടികൾ ജയിച്ചു. അതിലാണ് ഏറ്റവും വലിയ ഒരു 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 കുഴപ്പമുണ്ടായത്. 2 കൊല്ലം മുമ്പ് സി ബി എസ് ഇയിൽ 99.97% ഇവിടെ ജയിച്ചിരുന്നു. അന്നൊന്നും ആർക്കും ഒരു ആക്ഷേപമില്ല. കാരണം എന്താ, അവരൊക്കെ വലിയവൻ്റെ മക്കളാണ്, വലിയ പണം കൊടുത്ത് വിദ്യാഭ്യാസം വിലക്ക് വാങ്ങാൻ കഴിയുന്നവരാണ്. ശ്രീ മൈൻ ഹാജി, അത്ര ലാഘവത്തോടെ പറഞ്ഞൊഴിയാവുന്ന കാര്യമല്ല. തീർച്ചയായും ഇന്നത്തെ ചർച്ചയിൽ നമ്മൾ പ്രധാനമായും ഉന്നയിക്കുന്ന ഒരു പ്രശ്നവും 98.5% അപ്പുറത്തേക്ക് വിജയശതമാനം എത്തിയതിൻ്റെ കാരണം സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം ഉയർന്നതാണോ? ആർ വി ജിക്കും ഷാജിർ ഖാനും ഒരുപാട് കാര്യങ്ങൾ അക്കാര്യത്തിൽ പറയാനുമുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വരാം ഇരുവരിലേക്കും. ഡോക്ടർ ആർ വി ജി മേനോൻ, ഈ 6 ദിവസത്തെ കോലാഹലങ്ങൾ അവസാനിക്കുമ്പോൾ 0.58% കൂടി ഉയർന്ന് 98.57%, അതായത് 100% ഏതാണ്ട് തൊട്ടടുത്ത് നിൽക്കുന്ന വിജയശതമാനമാണ് SSLC ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് 10ാം തരത്തിലുള്ള പഠന നിലവാരം ഇത്ര കണ്ട് ഉയർന്നതിൻ്റെ തെളിവാണിതെന്ന് താങ്കൾ അംഗീകരിക്കുമോ? സംസ്ഥാനത്തെ പഠന നിലവാരം പരീക്ഷാ വിജയത്തിൻ്റെ ശതമാനം കൊണ്ട് അളക്കുന്നത് തന്നെ ശരിയല്ല. SSLC മുൻപ് ഒരുപാട് പേര് തോറ്റിരുന്നു. വിജയശതമാനം 30-35% ആയിരുന്നപ്പോഴായിരുന്നു ഉയർന്ന നിലവാരം എന്ന ഒരു ധാരണയും പറച്ചിലും സംസ്ഥാനത്ത് ധാരാളമുണ്ട്. എനിക്കതിനോട് യോജിപ്പില്ല. വാസ്തവത്തിൽ കുറേയധികം കുട്ടികളെ തോൽപ്പിച്ച് അരിച്ച് മാറ്റേണ്ട ഒരു പരീക്ഷയല്ല SSLC. 10 വർഷത്തെ സ്കൂൾ പഠനത്തിന് ശേഷം കുട്ടികൾക്ക് ഏത് മേഖലയിലാണ് കഴിവും താല്പര്യവും ഉള്ളത്, ഏത് മേഖലയിലാണ് അവർക്ക് കഴിവ് കുറവുള്ളത് എന്ന് തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് പഠനം തുടരുകയോ അല്ലെങ്കിൽ തൊഴിൽ മേഖലയിലേക്ക് തിരിയുകയോ ചെയ്യാൻ സഹായിക്കേണ്ട ഒരു സ്വയം മൂല്യനിർണ്ണയമാണ് അവിടെ നടക്കേണ്ടത്. ഇങ്ങനെ ഈ പരീക്ഷാ വിജയശതമാനം എങ്ങനെയെങ്കിലും 100 ആക്കണം, ആ ഒരു ചിന്തയെ ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്ന് തോന്നുന്നുണ്ടോ? കാരണം 2005 മുതൽ പുതിയ ഈ മൂല്യനിർണ്ണയ സമ്പ്രദായം വന്നതിന് ശേഷം ഓരോ തവണയും 0.5% 1% ഇത് വിജയശതമാനം ഉയരുന്നതിൽ അത് വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരോ ഭരണതന്ത്രത്തിലുള്ളവരോ ഇതിനെ നിയന്ത്രിക്കുന്നവരോ ഒക്കെ അതിൽ അഭിനമിക്കുകയോ അല്ലെങ്കിൽ അത് അവരുടെ നേട്ടമായി വ്യാഖ്യാനിക്കുകയോ ഒക്കെ ചെയ്തു പോകുന്ന ഒരു പ്രവണതയുണ്ടോ? അത് ഭരിക്കുന്നവരുടെ കുഴപ്പമല്ല, നമ്മുടെ സമൂഹത്തിൻ്റെ കുഴപ്പമാണ്. ഈ വിജയവും തോൽവിയുമുള്ള ഒരു പരീക്ഷയിൽ കൂടുതൽ പേര് ജയിക്കുന്നത് കൂടുതൽ ക്ഷേമമാണ് എന്നൊരു ചിന്ത സമൂഹത്തിൽ പൊതുവേ ഉണ്ട്. അപ്പോൾ ഇത് ഈ തോൽപ്പിച്ച് അരിച്ചു മാറ്റാനുള്ള പരീക്ഷയല്ല എന്നുള്ള ഒരു ഒരു പുതിയ കാഴ്ചപ്പാട് സ്കൂൾ അന്തപരീക്ഷയെപ്പറ്റി SSLC പരീക്ഷയെപ്പറ്റി സമൂഹത്തിൽ ഉണ്ടാവേണ്ടത്, അത് ഇനിയും ഉണ്ടായിട്ടില്ല. നമ്മളുടെ ഇപ്പോഴും പൊതുവായിട്ടുള്ള ഒരു ധാരണ സ്കൂൾ പഠനത്തിൻ്റെ ഉദ്ദേശം കോളേജിന് തയ്യാറാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അതിൻ്റെ അവസാന സർട്ടിഫിക്കറ്റിൽ ഫിറ്റ് ഫോർ ഹയർ സ്റ്റഡീസ് അല്ലെങ്കിൽ അൺഫിറ്റ് ഫോർ ഹയർ സ്റ്റഡീസ് എന്നൊക്കെ എഴുതി കൊടുക്കുന്നത്. സ്കൂളിൽ 10 വർഷം പഠിച്ചിട്ട് ഇയാൾ ഇനി കോളേജിൽ പോകാൻ കൊള്ളാമെന്നോ കോളേജിൽ പോകാൻ കൊള്ളൂല്ല എന്നോ ഒരു സർട്ടിഫിക്കറ്റ് അല്ല കൊടുക്കേണ്ടത്. സ്കൂളിൽ 10 വർഷത്തെ പഠനത്തിലൂടെ കുട്ടിക്ക് എന്തെല്ലാം നേടി, ഏതെല്ലാം മേഖലയിൽ കുട്ടി കഴിവ് തെളിയിച്ചു, ഏതെല്ലാം മേഖലയിൽ താല്പര്യമുണ്ട്, വാസനയുണ്ട്,
എന്ന് അറിയുകയാണ് ആവശ്യം. അതിനനുസരിച്ച് നമ്മുടെ ഗ്രേഡിംഗ് രീതി മാറണം. അത് ഇനിയും മാറിയിട്ടില്ല. അത് 10-ാം ക്ലാസ് അല്ലെങ്കിൽ സ്കൂൾ പാഠ്യപദ്ധതിയുടെ പരിഷ്കരണം തുടർന്ന് അത്തരത്തിലേക്ക് നാം മാറേണ്ടിയിരിക്കുന്നു. ശ്രീ ഷാജർ ഖാൻ, ഒരുപക്ഷെ ഈ പിശകുകൾ ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, വീണ്ടും ഒരു പുനഃപ്രസിദ്ധീകരണം കൂടി ഉണ്ടായില്ലായിരുന്നുവെങ്കിൽ, ഈ വിജയശതമാനം ഉയർന്നത് വലിയ തോതിലുള്ളൊരു നേട്ടമായി തന്നെ പരക്കെ വ്യാഖ്യാനിക്കപ്പെടുമായിരുന്നു. പക്ഷേ ഓരോ വർഷം കഴിയും തോറും, ഇപ്പോൾ ശ്രീ ആർ വി ജി സൂചിപ്പിച്ചതുപോലെ, വിദ്യാഭ്യാസ രംഗത്ത് നിരവധി പേർ ഉയർത്തുന്ന ഒരു സംശയമുണ്ട്. ഈ വിജയശതമാനം ഉയർന്നു പോകുമ്പോൾ നമ്മുടെ നിലവാരം ഉയർന്നു എന്ന് പറഞ്ഞ് പൊതുവിദ്യാഭ്യാസ മേഖല ഇവിടെ ഏതാണ്ട് പൂർണ്ണമായ അർത്ഥത്തിൽ വിജയിച്ചു കഴിഞ്ഞു എന്നൊരു തോന്നൽ ഉണ്ടാക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതിന് നിയന്ത്രിക്കുന്നവർ അങ്ങനെയാണ് കരുതുന്നതെങ്കിൽ മറ്റാരാണ് കണ്ണു തുറന്ന് കാണേണ്ടത്? അല്ല, ആദ്യമായിട്ട് ഈ ആർ വി ജി, ബഹുമാനപ്പെട്ട ആർ വി ജി പറഞ്ഞ വിദ്യാഭ്യാസ സങ്കല്പം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അദ്ദേഹം ഈ പാഠ്യപദ്ധതി പരിഷ്കാരത്തെ, ഇപ്പോൾ SSLCയുടെ വിശ്വാസ്യത തകർന്നിരിക്കുന്നു, SSLCയുടെ നിലവാരം തകർന്നിരിക്കുന്നു, SSLC തന്നെ ഇല്ലാതാക്കുവാൻ വേണ്ടി 1.5 പതിറ്റാണ്ട് കാലം മുമ്പ് ആരംഭിച്ച ആ വിദ്യാഭ്യാസ പരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ആളെന്ന നിലയ്ക്കാണ് ശ്രീ ആർ വി ജി ഇതിനെ ഈ സങ്കല്പം ഇവിടെ അവതരിപ്പിക്കുന്നത്. അതായത് SSLC ഒരു അടിസ്ഥാന യോഗ്യതയായിട്ട് കാണേണ്ട കാര്യമില്ല, അത് അതിൽ ജയം തോൽവി സമ്പ്രദായം ഒന്നും വേണ്ട, എല്ലാവരും കടത്തിവിടുക എന്ന സങ്കല്പമാണല്ലോ പുതിയ പാഠ്യപദ്ധതിക്ക് ഉണ്ടായിരുന്നത്. വാസ്തവത്തിൽ നമ്മൾ ഇന്ന് ഈ ക്രൈസിസ് ഇവിടെ ചർച്ച ചെയ്യുമ്പോൾ, ഈ മൂല്യനിർണ്ണയ സമ്പ്രദായം ത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ, ആ മൂല്യനിർണ്ണയ സമ്പ്രദായമാണ് ഇന്ന് ശ്രീമാൻ അബ്ദുൽ റബ്ബിനെ പോലുള്ള ആളുകളെ കൊണ്ടുപോയി ഈ കുഴി ചാടിച്ചിരിക്കുന്നത്. വാസ്തവത്തിൽ LDFഉം UDFഉം പരസ്പരം ഇപ്പോൾ പഴിചാരുന്നുണ്ട്. ആരുടെ കാലത്താണ് ഏറ്റവും വലിയ തകർച്ച ഉണ്ടായത്, ആരുടെ കാലത്താണ് പിടിപ്പുകേടുണ്ടായത്, ആ ചർച്ചയ്ക്ക് പ്രസക്തിയില്ല. ഇവിടെ ഈ ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ച ഗവൺമെൻറ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വിദ്യാഭ്യാസ പരിഷ്കാരമുണ്ട്, ഒരു പുതിയ പാഠ്യപദ്ധതിയുണ്ട്. ലോകബാങ്ക് DPEPയിൽ തുടങ്ങിയതാണ്, SSIയിലൂടെ വന്നു. ഇപ്പോൾ ആ പാഠ്യപദ്ധതി എന്താ പറയുന്നത്? അതിൻ്റെ അഭേദ്യ ഭാഗമായിട്ടുള്ള ഈ മൂല്യനിർണ്ണയ സമ്പ്രദായത്തിൽ ജയം തോൽവി പാടില്ല, എല്ലാവരെയും കടത്തിവിടുക, ഉദാരമായ മാർക്ക് ദാനം കൊടുക്കുക, ഇതെല്ലാം വന്നത് ഈ ഗ്രേഡിംഗ് പോലും അമൂർത്തമായ ഒരു ഗ്രേഡിംഗ് സമ്പ്രദായം ഇവിടെ വന്നതുപോലും ഈ പരിഷ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ശ്രീ ആർ വി ജി പറയുന്നത് ഈ ഗ്രേഡിംഗിൽ ഇനിയും മാറ്റം വേണമെന്നാണ്. പക്ഷേ ഈ ഗ്രേഡിംഗ് എന്തിനു കൊണ്ടുവന്നു? നമുക്ക് നേരത്തെ മാർക്കിംഗ് സമ്പ്രദായം ഉണ്ടായിരുന്നു, കുറച്ചുകൂടി ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു മൂല്യനിർണ്ണയ സമ്പ്രദായം നമുക്കുണ്ടായിരുന്നു, നല്ലൊരു പരീക്ഷാ കുറ്റമറ്റ ഒരു പരീക്ഷാ സമ്പ്രദായം ഉണ്ടായിരുന്നു. ആ പരീക്ഷാ സമ്പ്രദായം വന്നത് ഒരു മെച്ചപ്പെട്ട അല്ലെങ്കിൽ താരതമ്യേന മെച്ചപ്പെട്ട ഒരു പാഠ്യപദ്ധതിയുടെ ഭാഗമായിട്ടായിരുന്നു. അതിനെല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഇത് കൊണ്ടുവന്നു. ഇപ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ചാൽ, 100% കുട്ടികൾ പാസ്സാകുന്നു. പാസ്സായാലും ഇല്ലെങ്കിലും ഈ കുട്ടികൾ പഠിക്കുന്നുണ്ടോ? നമുക്ക് വിജയശതമാനത്തിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ. ഈ കുട്ടികളുടെ വൈജ്ഞാനിക നിലവാരം എന്താണ്? ഈ കുട്ടികളുടെ അക്കാദമികമായ നിലവാരം എന്താണ്? ഈ കുട്ടികളുടെ ബൗദ്ധിക നിലവാരം എന്താണ്? അപ്പോൾ അങ്ങനെയുള്ളവരെ സൃഷ്ടിക്കുന്നില്ല ഈ ഇപ്പോഴത്തെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായം. ആ സമ്പ്രദായത്തിൻ്റെ അനിവാര്യ ഫലമായി ഇപ്പോൾ ഈ വിജയശതമാനം ഉയർന്നു പോകുന്നു. ഇത് 10-ാം ക്ലാസ്സിലെ കാര്യം മാത്രമല്ല, 1-ാം ക്ലാസ്സിൽ ചേരുന്ന കുട്ടി 8-ാം ക്ലാസ്സിലും 9-ാം ക്ലാസ്സിലും ഒക്കെ പാസ്സായി പോവുകയാണ്. അപ്പോൾ ഒരു ക്ലാസ്സിലും എവിടെയും ആ വിധത്തിൽ അക്കാദമികമായ ഒരു സ്ക്രീനിങ് നടക്കുന്നില്ല, അക്കാദമികമായി ഒരു പരിശോധന ആ വിധത്തിൽ നടക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ CEയുടെ പ്രശ്നം വരുന്നു. ഇവിടെ ഇപ്പോൾ ഈ കുട്ടികൾ എങ്ങനെ പാസ്സായത്? ഇപ്പോൾ നമ്മൾ 98.5% കുട്ടികൾ വിജയിച്ചു. ആ മാർക്കിങ്ങിൻ്റെ വൈരുദ്ധ്യത്തിലേക്ക് ഞാൻ തിരിച്ചു വരാം. ശ്രീ മൈൻ ഹാജി, നേരത്തെ താങ്കൾ പറഞ്ഞത് തന്നെയാണ് ഇതിനെ കാണുന്നവരുടെ പ്രശ്നമാണോ എന്നുള്ള ആർ വി ജി ഉന്നയിച്ച സംശയത്തിലെ പ്രധാനപ്പെട്ട ഒരു പോയിന്റും. CBSEയിൽ 99% വരെ വിജയം നേടുന്ന വിദ്യാർത്ഥികളെ നോക്കി ആരും കൊഞ്ഞനം കുത്തുന്നില്ല. സാധാരണക്കാരൻ്റെ മക്കൾ വലിയ വിജയശതമാനം നേടുമ്പോൾ വിമർശിക്കുന്നത് ശരിയല്ല. ആ നേട്ടമുണ്ടാക്കുന്നത് വിദ്യാഭ്യാസ മേഖലയാണ്, ആ നേട്ടത്തിന് നേതൃത്വം കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അല്ലെ, കോൺഗ്രസ് ആണ്, മുസ്ലിം ലീഗാണ്. ഇത്തരത്തിൽ വിജയശതമാനം കൊണ്ട് വിദ്യാഭ്യാസ നിലവാരത്തെ അളക്കാനുള്ള ശ്രമം ഇതിന് നേതൃത്വം നൽകുന്നവർ തന്നെ മുമ്പോട്ട് വെക്കുന്നത് ഒരു തരത്തിലൊരു മൗഢ്യമല്ലേ? ആർ വി ജി അടക്കം സൂചിപ്പിക്കുന്നത് ഏതെങ്കിലും ഒരു തലത്തിൽ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് മുകളിലേക്ക് പോകാൻ കഴിയുന്നവരാണോ അല്ലയോ എന്ന് പറഞ്ഞ് തളച്ചിടുന്ന രീതി മാറണം, ഗ്രേഡിങ്ങിലേക്ക് വരണം എന്ന് പറഞ്ഞ ഒരാശയത്തെ പഴയതുമായി താരതമ്യം ചെയ്ത് വിജയശതമാനം ഞങ്ങൾ 100ൽ എത്തിച്ചു എന്ന് പറഞ്ഞു മേനി നടിക്കുന്ന രാഷ്ട്രീയക്കാരുടെ അവകാശവാദത്തിലേക്ക് എത്തിയതിൻ്റെ ഒരു അധപ്പതനമാണ് ഇന്ന് നടക്കുന്ന ചർച്ചകൾ. അല്ല, ഇവിടെ വിജയശതമാനം കൂടിയത് ഞങ്ങൾ അവകാശപ്പെട്ടിട്ടില്ലല്ലോ. വിദ്യാഭ്യാസ മന്ത്രി അബ്ദുറബ് ആദ്യം തന്നെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ വിജയശതമാനം കൂടിയത് ഞങ്ങളെ കഴിവാണ്, ഞങ്ങളെ മികവാണ്, ഈ ഗവൺമെൻറ്റിൻ്റെ നേട്ടമാണ് എന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അത് മാത്രവുമല്ല, വിജയശതമാനം ഇവിടെ ആർ വി ജി പറഞ്ഞതുപോലെ 35, 40, 45, 50 വരെ ഉണ്ടായിരുന്നുള്ളൂ മുമ്പൊക്കെ. കഴിഞ്ഞ സർക്കാരിലെ വിദ്യാഭ്യാസ മന്ത്രി ബേബിയുടെ കാലത്താണ് 45-ൽ നിന്ന് 85ലേക്ക് ജമ്പ് ചെയ്തത്. അന്ന് അതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ ആളില്ലായിരുന്നു. കാരണം ആ ഒരു ഗവൺമെൻറ്റിനെ ഈ കുട്ടികൾ പഠിച്ചതിനെ സംബന്ധിച്ച് അത് വെച്ച് ഈ കുട്ടികളെ ബന്ദിയാക്കി നിർത്തിയിട്ട് ആ ഗവൺമെൻറ്റിനെ മോശമാക്കാനോ താറടിക്കാനോ അന്നത്തെ പ്രതിപക്ഷത്തിനും അന്നത്തെ മാധ്യമങ്ങൾക്കും
വലിയ താല്പര്യമില്ലായിരുന്നു. ചർച്ചയായിരുന്നു, ചർച്ച ചെയ്തില്ല എന്ന് പറയരുത്. അന്നും ചർച്ചയായിരുന്നു. അന്ന് എം എ ബേബി അടക്കമുള്ളവർ അതിനെ ന്യായീകരിച്ചിട്ടുണ്ട്. ഇന്നും അവർ അതിനെ എതിർക്കുന്നില്ല. പക്ഷെ ഇപ്പോൾ താങ്കൾ പറഞ്ഞ താരതമ്യമാണ് ഞാൻ വീണ്ടും വിമർശന വിധേയമാക്കാൻ വേണ്ടി ഈ ചർച്ചയിൽ ഉന്നയിക്കുന്നത്. ബേബിയുടെ കാലത്ത് 45-80 ഞങ്ങൾ റബ്ബിന്റെ കാലത്ത് 96-98 ആയതിൽ എന്താണ് പ്രശ്നം? വിദ്യാഭ്യാസ വകുപ്പിന് നേതൃത്വം നൽകുന്ന മന്ത്രിമാരുടെയും പാർട്ടികളുടെയും പേരിൽ ഈ വാദങ്ങൾ നടത്തുന്നത് തന്നെ അർത്ഥശൂന്യമല്ലേ എന്നാണ് എൻ്റെ ലളിതമായ ചോദ്യം. അങ്ങനെ ഞങ്ങൾ നടത്തിയിട്ടില്ലല്ലോ. ഈ മന്ത്രി നടത്തിയോ? എൻ്റെ കാലത്ത് ഇത്രയധികം 85 ഉണ്ടായിരുന്ന ബേബിയുടെ കാലത്ത് 97 99 എന്ന് ഈ മന്ത്രി പറഞ്ഞിട്ടില്ലല്ലോ. ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അതൊക്കെ നിങ്ങൾ സാങ്കല്പികമായി ഉണ്ടാക്കുന്നതല്ലേ. നിങ്ങളെപ്പോലെയുള്ള നിങ്ങളെന്ന് പറയുന്നത് ഏഷ്യാനെറ്റിനെയോ സുരേഷിനെയോ അല്ല കേട്ടോ. ഇവിടെ ചില നിക്ഷിപ്ത താല്പര്യമുള്ള ചില മാധ്യമങ്ങൾ തൊടുത്തു വിടുന്നതാ. അതിൽ മറ്റുള്ളവർ കുടുങ്ങി ചർച്ചകളും വിവാദങ്ങളും ഒക്കെ അത് തീർന്നല്ലോ. അതിപ്പോൾ തന്നെ ഇന്ന് തന്നെ തീരേണ്ടതാണ്. പ്രസിദ്ധീകരണത്തോടു കൂടി തന്നെ തീരേണ്ടതാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് ഈ ഇത്തരത്തിൽ ചർച്ച ചെയ്യാൻ ഉതകുന്ന വിധത്തിലുള്ള ഒരു വിഷയം ഇന്ന് കിട്ടാത്തത് കൊണ്ട് പേരുടെ പരാതി പോലും ലഭിച്ചിട്ടില്ല എന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് പറഞ്ഞു തുടങ്ങിയതിൽ നിന്ന് 3382 എത്തിയതും ഈ സംസ്ഥാനത്തെ 5 ലക്ഷത്തോളം പേരെ ബാധിക്കുന്ന ഒരു ഫലം പുനഃപ്രസിദ്ധീകരണത്തിന് വേണ്ടി മാറ്റിവെച്ചതും മാധ്യമങ്ങളിലൂടെ ഇത് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടല്ലേ? അതിനുശേഷമല്ലേ ഒരു പരിശോധന നടന്നിട്ടുള്ളത്? സുരേഷ്, എല്ലാ കൊല്ലവും 3000 അതിലധികമോ കുട്ടികൾ പുനഃപരിശോധനക്ക് റീവാലുവേഷൻ അപേക്ഷ കൊടുക്കുന്നുണ്ട് എല്ലാ വർഷവും. അതല്ല സംഭവിച്ചത്. തെറ്റ് കണ്ടെത്തുകയും മാർക്കിന്റെ ഫിഗർ വ്യത്യാസപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ചുവരാം ശ്രീ ആർ വി ജിയിലേക്ക്. നേരത്തെ പറഞ്ഞ വിഷയത്തിൽ തന്നെ ഒരു ഇടവേളയ്ക്ക് ശേഷം ശ്രീ ആർ വി ജി മേനോൻ, നേരത്തെ താങ്കൾ പറഞ്ഞു 10-ാം ക്ലാസ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം വിദ്യാർത്ഥികളെ ഉന്നത പഠനത്തിന് യോഗ്യരല്ല എന്ന് പറഞ്ഞ് താഴേക്ക് ഇരുത്താൻ വേണ്ടിയുള്ളതല്ല എന്ന്. ആശയപരമായി അത് ശരിയാകുമ്പോൾ തന്നെ ഇപ്പോഴത്തെ മൂല്യനിർണയ സമ്പ്രദായത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ കൂടുതൽ ഗൗരവത്തോടെ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടില്ലേ? ഇപ്പോൾ സിഇ തന്നെ സ്കൂൾ തലത്തിൽ നടത്തുന്ന മൂല്യനിർണയവും എഴുത്തു പരീക്ഷയിൽ ലഭിക്കുന്ന മൂല്യനിർണയവും തമ്മിലുള്ള താരതമ്യം, പലപ്പോഴും ഈ എഴുത്തു പരീക്ഷയേക്കാൾ കൂടുതൽ മാർക്ക് മറ്റതിന് ലഭിക്കുകയാണെങ്കിൽ അതുപോലും കുറേ കൂടി സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കണം എന്ന് പറയുന്നതല്ലാതെ അത് നടക്കുന്നില്ല. ഫലത്തിൽ ഉദാരമായ മൂല്യനിർണയത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകി വിജയ ശതമാനം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രവണതയാണോ ഈ സമ്പ്രദായത്തിലും നടക്കുന്നത്? ആന്തരിക മൂല്യനിർണയത്തിന് ഈ വെല്ലുവിളി നേരിടേണ്ടി വരും. ഇതിപ്പോൾ സ്കൂൾ തലത്തിൽ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനിലും ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മോണിറ്ററിംഗ് വേണം. ആന്തരിക മൂല്യനിർണയം, തുടർച്ചയായ സമഗ്രമായ മൂല്യനിർണയം നടത്തി കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എഴുത്ത് പരീക്ഷ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ഗ്രേഡ് കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജോലിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ല ഗ്രേഡ് കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് ശരിക്കും നടക്കുന്നുണ്ടോ? അത് അതിൻ്റെ ഗ്രേഡിടുന്നത് ആർജവത്തോടു കൂടിയാണോ? ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വേണ്ടത്ര അക്കാദമിക പരിശോധന ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട്. പൊതുവേ അക്കാദമിക പരിശോധനയും അധ്യാപക പരിശീലനവും ശാക്തീകരണവും വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ താങ്കൾ തന്നെ പറഞ്ഞു ഇപ്പൊ സിഇക്ക് സ്കൂൾ തലത്തിലുള്ള ഇവാലുവേഷന് കൂടുതൽ മാർക്ക് വേണമെങ്കിൽ നൽകാം, അതിൽ തെറ്റില്ല എന്ന്. പക്ഷെ ഒരു ഭാഗത്ത് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കൂടുതൽ സമയം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി അവരെ പാകപ്പെടുത്തി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഈ വിജയ ശതമാനം എന്ന് പറയുകയും, മറുഭാഗത്ത് ഈ സിഇ തന്നെ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് നോക്കാനുള്ള യാതൊരു സംവിധാനം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ഇത് ചർച്ചകൾ നീളുന്ന പലതരത്തിലേക്കാണ്. അധ്യാപക തസ്തികകൾ നിലനിർത്താൻ വേണ്ടി, പ്ലസ് ടു സീറ്റുകൾ നിലനിർത്താൻ വേണ്ടി, അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകളിലെ സീറ്റ് നിറയ്ക്കാൻ വേണ്ടിയൊക്കെ 100% വിദ്യാർത്ഥികളെയും മേൽത്തരത്തിലേക്ക് കടത്തിവിടെ സൂക്ഷ്മ വിശകലനത്തിന് വിധേയമാക്കണം എന്ന് പറയുന്നതല്ലാതെ അത് നടക്കുന്നില്ല. ഫലത്തിൽ ഉദാരമായ മൂല്യനിർണയത്തിലൂടെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് നൽകി വിജയ ശതമാനം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു പ്രവണതയാണോ ഈ സമ്പ്രദായത്തിലും നടക്കുന്നത്? ആന്തരിക മൂല്യനിർണയത്തിന് ഈ വെല്ലുവിളി നേരിടേണ്ടി വരും. ഇതിപ്പോൾ സ്കൂൾ തലത്തിൽ മാത്രമല്ല, ഹയർ എഡ്യൂക്കേഷനിലും ആ പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് മോണിറ്ററിംഗ് വേണം.
ആന്തരിക മൂല്യനിർണയം, തുടർച്ചയായ സമഗ്രമായ മൂല്യനിർണയം നടത്തി കുട്ടികൾക്ക് ഗ്രേഡ് കൊടുക്കുമ്പോൾ തീർച്ചയായിട്ടും അവർക്ക് എഴുത്ത് പരീക്ഷ കിട്ടുന്നതിനേക്കാൾ ഉയർന്ന ഗ്രേഡ് കിട്ടും. എന്നുവെച്ചാൽ നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ജോലിയൊക്കെ അവർ ചെയ്തിട്ടുണ്ട് എങ്കിൽ അവർക്ക് നല്ല ഗ്രേഡ് കൊടുക്കേണ്ടതാണ്. പക്ഷേ അത് ശരിക്കും നടക്കുന്നുണ്ടോ? അത് അതിൻ്റെ ഗ്രേഡ് ഇടുന്നത് ആർജവത്തോടു കൂടിയാണോ? ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതുണ്ട്. വേണ്ടത്ര അക്കാദമിക പരിശോധന ഇപ്പോൾ സ്കൂളുകളിൽ നടക്കുന്നുണ്ടോ എന്നുള്ളത് വിലയിരുത്തേണ്ടതുണ്ട്. പൊതുവേ അക്കാദമിക പരിശോധനയും അധ്യാപക പരിശീലനവും ശാക്തീകരണവും വേണ്ടത്ര രീതിയിൽ നടക്കുന്നില്ല എന്നുള്ള ആക്ഷേപം ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതാണ്. ഞാൻ നേരത്തെ ചോദിച്ചത് ഈ താങ്കൾ തന്നെ പറഞ്ഞു ഇപ്പൊ സിഇക്ക് സ്കൂൾ തലത്തിലുള്ള ഇവാലുവേഷന് കൂടുതൽ മാർക്ക് വേണമെങ്കിൽ നൽകാം, അതിൽ തെറ്റില്ല എന്ന്. പക്ഷെ ഒരു ഭാഗത്ത് അധ്യാപകരും രക്ഷിതാക്കളും ചേർന്ന് കൂടുതൽ സമയം വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകി അവരെ പാകപ്പെടുത്തി വിദ്യാഭ്യാസ നിലവാരം ഉയർത്തുന്നതിൻ്റെ ഭാഗമാണ് ഇപ്പോൾ നടന്നിട്ട് ഇപ്പോൾ ലഭിക്കുന്ന ഈ വിജയശതമാനം എന്ന് പറയുകയും, മറുഭാഗത്ത് ഈ സിഇ തന്നെ കാര്യക്ഷമമായി നടക്കുന്നുവെന്ന് നോക്കാനുള്ള യാതൊരു സംവിധാനം ഉണ്ടാവാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എൻ്റെ ചോദ്യം. ഇത് ചർച്ചകൾ നീളുന്ന പലതരത്തിലേക്കാണ്. അധ്യാപക തസ്തികൾ നിലനിർത്താൻ വേണ്ടി, പ്ലസ് ടു സീറ്റുകൾ നിലനിർത്താൻ വേണ്ടി, അത് കഴിഞ്ഞാൽ പ്രൊഫഷണൽ കോളേജുകളിലെ സീറ്റ് നിറയ്ക്കാൻ വേണ്ടിയൊക്കെ 100% വിദ്യാർത്ഥികളെയും മേൽത്തരത്തിലേക്ക് കടത്തിവിടേണ്ടതിൻ്റെ ഒരു വാണിജ്യ ആവശ്യം പോലും ഇതിൻ്റെ പിന്നിലുണ്ടെന്ന് ഒരു വിഭാഗം വിമർശിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നത്. അങ്ങനെ വരാം. ഇപ്പോൾ ഹയർ സെക്കൻഡറിയിലെ ഒരുപാട് പുതിയ ബാച്ചുകൾ കൊടുക്കുന്നു, പുതിയ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങുന്നു, അവിടെ എല്ലാം സയൻസ് ഗ്രൂപ്പാണ് കൊടുക്കുന്നത്. ഇത്രയും സയൻസ് ഗ്രൂപ്പിനുള്ള ഡിമാൻഡ് ഉണ്ടോ? അതോ കുട്ടികൾക്ക് ഹ്യൂമാനിറ്റീസിനും അതുപോലെ തൊഴിൽ വിഷയങ്ങൾക്കും താല്പര്യമുണ്ടോ? അത്തരം പഠനം നടക്കുന്നില്ല. പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഈ സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്. അതുകൊണ്ട് പൊതുവായ ഒരു വിലയിരുത്തലിൻ്റെ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ആന്തരിക മൂല്യനിർണയം ഉദാരമായിട്ട്, കടത്തിവിടുക എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കില്ല, അത് കൂടുതൽ ഉദാരമായി പോകുന്നുണ്ടോ, ആർജവത്തോടു കൂടിയാണോ നടക്കുന്നത് എന്നത് പരിശോധിക്കേണ്ടതാണ്. പരിശോധിച്ചില്ലെങ്കിൽ അവിടെ അപാകതകൾ ഉണ്ടാകും. അത് സ്കൂളിൽ മാത്രമല്ല ഉന്നത തലത്തിലും ഉണ്ടാകും. എൻജിനീയറിംഗ് കോളേജിലും എല്ലാം ആന്തരിക മൂല്യനിർണയമുണ്ട്. അത് പക്ഷേ എഴുത്ത് പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് മിനിമവും ഉണ്ട്. അപ്പോൾ ഇത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം. ആന്തരിക മൂല്യനിർണയവും കാണേണ്ടതുണ്ട്, എഴുത്ത് പരീക്ഷയുടെ ഗ്രേഡും കാണേണ്ടതുണ്ട്. മൂല്യനിർണയത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ വേണ്ടത്ര മുന്നോട്ട് പോയിട്ടില്ല എന്ന അഭിപ്രായമാണ് എനിക്കുള്ളത്. ഷാജർ ഖാൻ, ഇതിൻ്റെ പ്രയോക്താവായ RVG തന്നെ അതിൻ്റെ ദൗർബല്യങ്ങൾ അക്കമിട്ട് അദ്ദേഹം അംഗീകരിക്കുകയാണ്. അത് മാറുകയാണ് ചെയ്യേണ്ടത്. ഈ സമ്പ്രദായം ശരിയല്ല എന്ന് പറയുകയല്ല വേണ്ടത് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അല്ല, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം എഴുത്ത് പരീക്ഷയ്ക്ക് സെപ്പറേറ്റ് മിനിമം എന്ന് അദ്ദേഹം ഉദ്ദേശിക്കുമ്പോൾ വാസ്തവത്തിൽ എത്രയാണ് ഈ സെപ്പറേറ്റ് മിനിമം? ഇപ്പോൾ 50 15 മാർക്ക് മതി കുട്ടിക്ക് പാസ്സാകാൻ. അതിൽ 10 മൂല്യനിർണ്ണയം സിയുടെ പേരിൽ കൊടുക്കുകയാണ്. പിന്നെ 5 മതി. അപ്പോൾ 5 എന്ന് പറഞ്ഞാൽ എങ്ങനെയും കിട്ടും. അങ്ങനെ വരുമ്പോൾ കുട്ടി പാസ്സാവും. 100 എല്ലാവർക്കും കൊടുത്തിരിക്കുകയാണ് സിഇ എന്ന പേരിൽ. പിന്നെ 10 മതി, 30 മതി ഡി പ്ലസ് കിട്ടാൻ. അപ്പോൾ അവിടെ ഇപ്പോൾ മൂല്യനിർണ്ണയ കേന്ദ്രങ്ങളിൽ നിന്ന് അധ്യാപകർ പറയുന്നത് അവിടെ പരമാവധി പേരെ ജയിപ്പിക്കണമെന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഒരു ടീച്ചറുടെ എന്നെ വിളിച്ച് ഇന്നലെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അധ്യാപകൻ തന്നെ മൂല്യനിർണ്ണയ ക്യാമ്പിൽ ആൻസർ, ശരിയായ ആൻസർ എഴുതി മാർക്ക് കൊടുക്കുന്ന ഒരു സ്ഥിതി വിശേഷം വരെ ഉണ്ടായി എന്ന റിപ്പോർട്ട് വരെ ഉണ്ട്. അതായത് വിജയിക്കുമെന്ന്, വിജയിക്കാൻ സാധ്യത ഇല്ലാത്തൊരു വിദ്യാർത്ഥിയെ അധ്യാപകൻ തന്നെ ശരി ഉത്തരം തിരുത്തി എഴുതി മാർക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ആര് പറഞ്ഞിട്ട്? അതാണ് ആർക്കു വേണ്ടി? അപ്പൊ അതാണ് ഇഷ്യൂ. അപ്പൊ അങ്ങനെ ഇത് പാസ്സാക്കിയിട്ട് ഈ പറയുന്ന അധ്യാപകർ അത് എന്തിനു വേണ്ടി ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു 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 ഇംഗിതം. അത് ഒരു നിർദ്ദേശത്തിന്റെ ഭാഗമാണോ അതോ ഉദാര മൂല്യനിർണ്ണയം എന്ന് പറയുന്നത് അനുസരിക്കാൻ ബാധ്യസ്ഥരായ അധ്യാപകരാണോ? ഉദാര മൂല്യനിർണ്ണയം അനുസരിക്കാൻ ബാധ്യസ്ഥരായിട്ടുള്ള ആൾക്കാരാണ്. അവരോട് നിർബന്ധപൂർവ്വം ഇത് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഇനി അവിടെ അവിടെ തോൽപ്പിച്ചാൽ തന്നെ അവിടെ ആ മിനിമം സെപ്പറേറ്റ് മിനിമം കിട്ടാത്ത കുട്ടികൾക്ക് പിന്നീട് റിസൾട്ട് വരുമ്പോൾ അവർ ജയിച്ചതായിട്ട് കാണപ്പെടുകയാണ്. അപ്പോൾ എവിടെയാണ് ഈ മറുമായം നടന്നത് എന്ന് ചോദിച്ചാൽ അതിന് ശേഷം നടക്കുന്ന ടാബുലേഷനിലാകാം. എന്തായാലും ശരി, 100% പോകുന്ന ഒരു സ്ഥിതി വിശേഷം വരുന്നു. ഓൾ പ്രൊമോഷൻ എന്ന നയമുണ്ട്. ഈ നയം നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തെ തകർത്തിരിക്കുകയാണ്. ഇത് അവസാനിപ്പിക്കണം. ഈ ഓൾ പ്രൊമോഷൻ 1 മുതൽ ഓൾ പ്രൊമോഷനാണ്. നേരത്തെ പറഞ്ഞല്ലോ, കേന്ദ്ര വിദ്യാഭ്യാസ അവകാശ നിയമത്തിൽ പറയുന്ന എന്താണ്? 1 ചേരുന്ന കുട്ടി 8 വരെ പാസ്സായിരിക്കണം, പാസ് ഫെയിൽ സിസ്റ്റം വേണ്ട എന്ന് പറയുകയാണ്. അപ്പോൾ ആ 8 അക്ഷരം അറിയാത്ത കുട്ടി 9 ഒമ്പതാം ക്ലാസ്സിൽ നിന്ന് 10 അവൻ എടുത്ത് എറിയുകയാണ്. 10 ഇപ്പോൾ കടത്തിവിട്ട് റെപ്പിറ്റീഷൻ ഒഴിവാക്കുകയാണ്, ആവർത്തന ചെലവ് ഒഴിവാക്കുകയാണ്. ആവർത്തന ചെലവ് ഒഴിവാക്കണമെന്നത് വേൾഡ് ബാങ്കിൻ്റെ കരാറിലുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കുകയാണ്. ഇപ്പോൾ പ്ലസ് ടുവിൽ എത്തുമ്പോൾ എന്താ സ്ഥിതി? പ്ലസ് ടുവിൽ
ഇപ്പോൾ കൂട്ടിയ സീറ്റുകളിലേക്ക് ഈ കുട്ടികളെ നിറച്ചു കൊടുക്കുക എന്നൊരു വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ താല്പര്യം മാത്രം വെച്ചുകൊണ്ട് ഈ കുട്ടികൾ പ്ലസ് ടുവിൽ വരുന്നു. പക്ഷേ പ്ലസ് ടുവിൽ ഒരു വലിയ പ്രതിസന്ധി നേരിടുകയാണ്. കുട്ടികൾക്ക് ഉന്നത പഠനത്തിന് പോകാനും ആവശ്യമായിട്ടുള്ള ഭാഷാ നിലവാരമോ ഗണിത നിലവാരമോ ശാസ്ത്ര നിലവാരമോ നമ്മുടെ കുട്ടികളിൽ മഹാഭൂരിപക്ഷത്തിനുണ്ടാകുന്നില്ല. ഉന്നത വിദ്യാഭ്യാസ രംഗവും പ്രതിസന്ധിയിലായിരിക്കും. ശ്രീ മൈൻ ഹാജി, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യത തകർക്കുന്നതായി ഇപ്പോൾ ഈ SSLC ഫലപ്രസിദ്ധീകരണവുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ എന്നുള്ളതാണ്. തൽക്കാലം ഫലം പുനഃപ്രസിദ്ധീകരിച്ചെങ്കിൽ പോലും കാതലായി ഉയർന്നു വരുന്ന ഒരു വിമർശനം. താങ്കളത് പൂർണ്ണമായി അംഗീകരിക്കില്ല എന്ന് ഞാൻ ഉൾക്കൊള്ളുന്നു. പക്ഷേ എങ്കിൽ പോലും ഒന്നാം ക്ലാസ്സിലേക്ക് കൂടുതൽ വിദ്യാർത്ഥികൾ പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക് വന്നതടക്കം ഭരണ നേട്ടമായി നിങ്ങൾ ഒരു ഭാഗത്ത് പറയുമ്പോൾ ഈ കാര്യക്ഷമതയില്ലായ്മ, ഈ മൂല്യനിർണയ സമ്പ്രദായത്തെയും ഫലം പ്രസിദ്ധീകരിക്കുന്നതിലൂടെ ഉണ്ടായ വിവാദങ്ങളും പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർക്കുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടില്ലേ? ഇല്ല, ഒന്നാം ക്ലാസ്സിലേക്ക് കൂടുതൽ പൊതുവിദ്യാഭ്യാസത്തെ രക്ഷിതാക്കൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ആശ്രയിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇതുമായി കൂട്ടിക്കുഴക്കേണ്ട കാര്യമില്ല. കാരണം പൊതുവിദ്യാഭ്യാസ രംഗത്ത് കടുത്ത കെടുകാര്യസ്ഥതയായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. നേരത്തെ അതിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വിദ്യാഭ്യാസ വകുപ്പിൽ ജോലി കിട്ടാൻ വലിയ പണിയാണ്, കിട്ടിക്കഴിഞ്ഞാൽ ഒരു പണിയില്ല എന്ന മനോഭാവമായിരുന്നു. ഈ കുട്ടികളെ പഠിപ്പിക്കേണ്ട ആളുകൾ അധ്യാപകർ തീർത്തും നിരുത്തരവാദിത്തപരമായ പ്രവർത്തനം കൊണ്ട് ആ മേഖലയാകെ തകർത്തിരുന്നു. അത് ഈ കഴിഞ്ഞ ഈ UDF ഗവൺമെൻറ് വന്നതിന് ശേഷം, അതിനു മുമ്പ് AK ആൻ്റണി ഗവൺമെൻറ് വന്നതിന് ശേഷമൊക്കെയുള്ള ആ ഗവൺമെൻറ്റുകളുടെ ഒരു എഫർട്ട് എല്ലാ തരത്തിലുള്ള പ്രതിബന്ധങ്ങളെയും അടിച്ചു മാറ്റി ആ രംഗത്തേക്കൊരു വിപ്ലവകരമായ നിലപാടുമായി വന്നപ്പോൾ അധ്യാപകർ പഠിപ്പിക്കേണ്ടി വന്നു. ആശയപരമായി അത് വാദിക്കാം. കാരണം അൺഎയ്ഡഡ് വിദ്യാലയങ്ങൾ ഇവിടെ വളർന്നു വന്നപ്പോൾ എയ്ഡഡ് വിദ്യാഭ്യാസ മേഖല കുറേയൊക്കെ സ്വയം പാഠങ്ങൾ പഠിച്ചു തുടങ്ങി, അതിൻ്റെ ഭാഗമായി തിരുത്തലുകളുണ്ടായി. ഈ ഫലപ്രസിദ്ധീകരണത്തിലേക്ക് വന്നാൽ, അതാണ് ഞാൻ ചോദിച്ചത്, പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർത്തോ എന്നുള്ളത്. ഈ 19-ാം തീയതിയും 20-ാം തീയതിയും ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ പോലും NIC താക്കീത് നൽകിയതിനു ശേഷവും 20-ാം തീയതി അപൂർണമായ ഒരു ഫലം പ്രസിദ്ധീകരിക്കേണ്ടി വന്നത് നേരത്തെ സ്വരാജ് പറഞ്ഞ പോലെ മന്ത്രിക്ക് ഈ കാര്യങ്ങൾ ബോധ്യപ്പെടാൻ കഴിയാത്തതുകൊണ്ടാണോ, മന്ത്രിയെ ഈ 4 പേജുള്ള കടലാസ് കാണിച്ചാരെങ്കിലും തെറ്റിദ്ധരിപ്പിച്ചതുകൊണ്ടാണോ, PRD വഴി കൊടുക്കാൻ പോയ CD ബ്ലാങ്ക് ആയത് പിന്നീട് പെട്ടെന്ന് മാറ്റി തിരുത്തി കൊടുക്കേണ്ടി വന്നത് സമയക്കുറവ് കൊണ്ടാണോ, ഈ കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത വരുന്നത് വരെ ഇതിൽ സംശയം സാധാരണ ജനങ്ങളുടെ മുമ്പിലും നിലനിൽക്കും. ശ്രീ മൈൻ ഹാജി, ഇല്ല, സാധാരണ ജനങ്ങളുടെ മുമ്പിൽ മന്ത്രി നിർബന്ധം പിടിച്ചിട്ടാണ് എന്ന് ആരൊക്കെ പ്രചരിപ്പിച്ചാലും അത് വിലപ്പോവുകയില്ല. കാരണം ഒരു മന്ത്രി വിദ്യാഭ്യാസ രംഗത്ത് ഓരോ ഷെഡ്യൂളും തയ്യാറാക്കുമ്പോൾ അതിൻ്റെ വിദഗ്ധരും അതുമായി ബന്ധപ്പെട്ട ഏറ്റവും ടോപ്പിലുള്ള ഉദ്യോഗസ്ഥന്മാരും അവരുമായി നിരന്തരമായ ചർച്ചകളും ഡിസ്കഷനുകളും ഒക്കെ നടത്തിയിട്ടാണ് ഷെഡ്യൂൾ തയ്യാറാക്കുന്നത്. അതുപോലെ തന്നെ ആ ഫലപ്രഖ്യാപനം അല്ല, മന്ത്രി ഒരു ദിവസം ഉറങ്ങിയെഴുന്നേറ്റ് 3-ാം തീയതി SSLC പരീക്ഷ ഫലം പ്രസിദ്ധീകരിക്കണം, അതിനനുസരിച്ച് എനിക്ക് റിസൾട്ട് ഉണ്ടായിരണം എന്നങ്ങ് നിർദ്ദേശിക്കുകയല്ല. അങ്ങനെ സമ്പ്രദായം ഇല്ല, അത് ഈ രംഗത്ത് അറിയുന്നവരാരും പറയുകയില്ല. ഞാൻ തിരിച്ചു വരാം, അതിലെനിക്ക് വീണ്ടും താങ്കളോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ്. ഞാൻ തിരിച്ചു വരാം. ശ്രീ എം സ്വരാജ്, പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യത തകർക്കാൻ വിദ്യാഭ്യാസ മന്ത്രി കാരണക്കാരനായി എന്നാണ് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ വീഴ്ചയുടെ ധാർമ്മിക ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രിയുടെ ധാർമ്മികതയിൽ മാത്രം അവസാനിക്കുന്ന വിഷയമായി ഇത് തീരുമോ? വിദ്യാഭ്യാസ മന്ത്രി ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തു എന്നൊരു വാക്ക് പറഞ്ഞതുകൊണ്ടായില്ലല്ലോ. അതിലേക്ക് ഞാൻ വരാം. ബഹുമാനായ മായി ഹാജി ഇവിടെ കുറച്ച് വിഷമിച്ച പോലെയൊക്കെയാണ് സംസാരിച്ചത്. ഞാനത് പറയുന്നത്, എനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയോട് പ്രത്യേകമായ ഞാനങ്ങനെ പറഞ്ഞത്, ഞാനിപ്പോ വിവരമില്ലായ്മ വിവരക്കേടുന്നൊരു വാക്ക് ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു പ്രയാസം ഉണ്ടാക്കിയത്. CPIMന്റെ ഔദ്യോഗിക നിലപാട് ഇന്ന് പത്രക്കുറിപ്പായി വന്നിട്ടുണ്ട്, ഇന്ന് പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം CPIM സംസ്ഥാന കമ്മിറ്റി ചേർന്ന് ഈ വിഷയത്തിൽ സ്വീകരിച്ച നിലപാട്, അതിലെ ഒരു വാക്കാണ് വിവരമില്ലായ്മ എന്നത്. അത് എന്റെ മാത്രം ഒരു സൃഷ്ടിയല്ല എന്ന് അദ്ദേഹത്തെ ഞാൻ ഓർമ്മിപ്പിക്കുന്നു. 2, ഒരു MSFകാരുടെയൊക്കെ ഒരു വായിച്ചയോടെയാണ് മൈൻ ഹാജി ഇവിടെ കാര്യങ്ങളെ കാണുന്നത്. പക്ഷെ അദ്ദേഹം തന്നെ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിലെ വളരെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെ ഈ കാര്യത്തിൽ ജനങ്ങളുടെ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അഡ്വക്കേറ്റ് KNA ഖാദറിനെ പോലെ, KTA മജീദിനെ പോലെയുള്ള നേതാക്കന്മാർ ഈ വിഷയത്തിൽ മൈൻ ഹാജിയുടെ സ്വരത്തിലല്ല സംസാരിക്കുന്നത്, ലീഗിനെ പ്രൊട്ടക്ട് ചെയ്ത് സംസാരിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി SSLC പരീക്ഷാ ഫലപ്രഖ്യാപനം ഇത്തരത്തിലുള്ള ഒരു ഗുരുതരമായ വീഴ്ചയെ അഭിമുഖീകരിക്കുമ്പോൾ ആകെ
അപഹാസ്യമായി നിൽക്കുമ്പോൾ ഇപ്പൊ ആളുകൾ എന്തൊക്കെ ഇതിനെ കുറിച്ച് തമാശയായിട്ട് പറയുന്നത് മൈനോരിറ്റി ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അന്തിമ ഫലപ്രഖ്യാപനം തങ്ങൾക്ക് കിട്ടുമെന്നാണ് ഇപ്പോ ഒരു പ്രചരണം ഞാൻ കണ്ടത്. അപ്പൊ ഇങ്ങനെ അപഹാസ്യമായി പോയില്ലേ? ഇതൊരു നാണക്കേടല്ലേ? ഇടതുപക്ഷ അധ്യാപക സംഘടനക്കാരാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞ് ഇതിനെ ന്യായീകരിക്കുകയാണോ വേണ്ടത്? എന്തിനാ നിങ്ങൾ ഇടതുപക്ഷ സംഘടനക്കാരെ ഏൽപ്പിച്ചെന്ന് എനിക്ക് തിരിച്ചു ചോദിക്കാവുന്നല്ലേ ഉള്ളൂ. ലീഗ് സംഘടനക്കാരെ ഏൽപ്പിച്ച പോരെ എന്ന് പറഞ്ഞാൽ ഇരുന്നതാണോ പ്രശ്നം? നാം കാണേണ്ടത് ഗുരുതരമായ പിശക് സംഭവിച്ചിരിക്കുന്നു, വീഴ്ച പറ്റിയിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയെ തന്നെ തകർക്കും വിധത്തിലുള്ള വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ അപാകതകൾ മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ മന്ത്രിക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ്? തിരിച്ചു വരാം. ശ്രീ സ്വരാജ് തുടരുക. ശ്രീ മൈൻഹാജി മറുപടി. അല്ല, ഇത് സ്വരാജ് ഇന്നത്തെ കാര്യങ്ങളൊന്നും അറിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം സ്വരാജ് ഒരു നല്ല വിദ്യാഭ്യാസ പ്രവർത്തകനാണ്, വിദ്യാർത്ഥി രംഗത്തുണ്ടായിരുന്ന ഒരു നല്ല പൊളിറ്റീഷ്യനായിട്ടാണ് ഞാൻ കണ്ടത്. പക്ഷേ സ്വരാജ് ഇന്ന് വാർത്താമാധ്യമങ്ങളൊന്നും ശ്രദ്ധിച്ചിട്ടില്ലേ? പുനഃപ്രസിദ്ധീകരണം വന്നപ്പോൾ 0.58 വർധനവുണ്ടായി എന്നല്ലാതെ നേരത്തെ പ്രഖ്യാപിച്ചതിൽ ഒരു പുള്ളി പോലും മാറ്റേണ്ടി വന്നിട്ടില്ല സ്വരാജ്. ഇങ്ങനെ അപ്പോൾ നേരത്തെ പ്രസിദ്ധീകരിച്ചതിൽ നിങ്ങളിവിടെ ഉണ്ടാക്കിയ കോലാഹലത്തോളം വരുന്ന ഒരു പശകുണ്ടായിരുന്നു എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. താങ്കൾ തന്നെ നേരത്തെ പറഞ്ഞു അങ്ങനെ ഒരു സ്ഥിതി ഉണ്ടാകേണ്ടി വന്നില്ലേ? SSLC ഫലം വീണ്ടും പുനഃപ്രസിദ്ധീകരിക്കേണ്ടി വന്നത് ഈ മേഖലയുടെ വിശ്വാസ്യതയിൽ പോറലേൽപ്പിച്ചിട്ടില്ലേ? ഇനി നാളെ നിങ്ങൾ അന്വേഷണം നടത്തി സിസ്റ്റം മാനേജരാണോ, പാസ്വേഡ് ചോർത്തിയാളാണോ, അതല്ല NIC സോഫ്റ്റ്വെയർ ആണോ പ്രശ്നം? ഇത് മൂന്നുമല്ല. ഇനിയിപ്പോ ഈ ഡയറക്ടർ ബോർഡ് യോഗം കൂടിയപ്പോൾ ഇത് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായി പെട്ടെന്ന് പ്രസിദ്ധീകരിച്ചതാണോ? ഈ കാര്യങ്ങളിൽ ഇനിയും വ്യക്തത വന്നിട്ടുമില്ല. ഇല്ല, രാഷ്ട്രീയ തീരുമാനം എന്നുള്ളൊരു തീരുമാനം ഇതിലില്ല. പിന്നെ സ്വരാജ് പറഞ്ഞതുപോലെ KN ഖാദർ എന്താ പറഞ്ഞത് എന്നുള്ളത് അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. KPA മജീദ് എന്താ ഇന്നലെ പറഞ്ഞതെന്നുള്ളത് ജനങ്ങൾ കേട്ടതാണ്. ഇതൊന്നും സ്വരാജ് മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ഈ വിദ്യാഭ്യാസ മന്ത്രി, നേരത്തെ ഞാൻ ഗൗരവപൂർവ്വം സ്വരാജിനോട് സംസാരിച്ചത് വിദ്യാഭ്യാസ മന്ത്രിക്ക് തീരെ വിവരമില്ല, വിദ്യാഭ്യാസമില്ല എന്ന സമീപനം കൊണ്ടാ. ഞാനതിന് പറഞ്ഞത് ഇന്ന് വരെ മാർക്സിസ്റ്റ് പാർട്ടി നേതൃത്വം നൽകിയ ഗവൺമെന്റുകളിലെ എല്ലാ വിദ്യാഭ്യാസ മന്ത്രിമാരെക്കാൾ വിവരമുള്ളവനും വിദ്യാഭ്യാസമുള്ളവനുമാണ് ഈ അബ്ദുറബ്. അത് സ്വരാജിനറിയില്ലെങ്കിൽ എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാനത് പറയാൻ ബാധ്യസ്ഥനാ. അതല്ലാതെ ഞാൻ ദേഷ്യം പിടിച്ച് പറഞ്ഞതല്ല, തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. പിന്നെ ഇന്ന് വാർത്താ മാധ്യമങ്ങളൊന്നും കാണാതെ സ്വരാജ് ചർച്ചയ്ക്ക് വന്നത് ശരിയായില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഉയർന്നു എന്നുള്ളതാണ് ഈ ക്രൈസിസിനിടയിൽ ഒരു നേട്ടമായി മൈൻഹാജി പറയുന്നത്. എന്താ ഞാൻ മൈൻഹാജിയോട് പറയുക? നേട്ടമല്ല സുരേജ്, തെറ്റിദ്ധരിപ്പിക്കണ്ട. സുരേജ് അത് തെറ്റിദ്ധരിപ്പിക്കണ്ട. അത് നിലവാരം ഉയർന്നിട്ടേ ഉള്ളൂ, കുറഞ്ഞിട്ടില്ല എന്നാണ് താങ്കൾ പറഞ്ഞത്. ഞാൻ നേട്ടം 58.58 ഉയർന്നത് നേട്ടമായി ഞാൻ പറഞ്ഞിട്ടില്ല. അല്ല, അത് മാത്രമാണ്, ഒരാൾ പോലും തോറ്റിട്ടില്ല. വിജയശതമാനം ഉയർന്നിട്ടേ ഉള്ളൂ. മനസ്സിലാക്കാൻ ഞാൻ ആശ്വാസം, ഞാനത് ആശ്വാസം എന്ന് ചുരുക്കുകയാണ്, നേട്ടം എന്ന് പറയുന്നില്ല. സ്വരാജ്, സ്വരാജ് നേട്ടമെന്ന് ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. ഇതൊന്നും ഈ മൈനാജി വെറുതെ ഇങ്ങനെ തമാശയാണ്. 0.58 മൈനാജി, 0.58 അത് ഞാൻ വാർത്തകൾ അറിയാതെ പറയുന്നു എന്നാണ് നിങ്ങൾ പറയുന്നത്. ഞാൻ ഒരു വാചകം പറയട്ടെ, 4.68 ലക്ഷം വിദ്യാഭ്യാസം. സ്വരാജ് അതൊന്നും കൂടി നോക്കണം. 0.58% തന്നെയാണ്. വർദ്ധിച്ചത് എത്ര? ടോട്ടൽ എത്ര? മറ്റേ മൈനാജി നിങ്ങൾ തമാശ പറയണ്ടേ. മറ്റേ സുരേഷ് അത് വിശദീകരിക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ സുരേഷ് വിശദീകരിച്ചാൽ ഞാൻ ഇന്ന് പറയില്ല. ഞാൻ തമാശ അല്ല, ഞാൻ കാര്യം തന്നെ പറയുന്നത്. ഓക്കെ, സുരേഷ് പൂർത്തിയാക്കൂ. 4.68 ലക്ഷം വിദ്യാർത്ഥികൾ ബാധിക്കുന്ന വിഷയത്തിൽ വേണ്ടത്ര ജാഗ്രത ഉണ്ടായില്ലെന്നാണ് ലീഗിന്റെ വിലയിരുത്തൽ. ഇത് ലീഗ് ഇന്ന് കൊടുത്ത പത്ര പ്രൂഫ മൈൻഹാജി? ഞാൻ പത്രമൊക്കെ നോക്കിയിട്ടല്ലേ വന്നിട്ടുള്ളത്. നിങ്ങളുടെ പാർട്ടിയുടെ ലെറ്റർ ഹെഡിൽ തയ്യാറാക്കിയ ഒരു വാർത്താ കുറിപ്പിൽ ഒരു വാചകമാണ് ഞാൻ വായിച്ചത്. അത് നിങ്ങളുടെ പാർട്ടി അത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളെ പാർട്ടിയുടെ സമുന്നതരായ നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് നിങ്ങൾ ആളുകൾ ഒപ്പിച്ച പണിയാണത്. അത് പരിശോധിക്കുന്നുണ്ട്. പിന്നെ ശ്രീ അബ്ദുറബിനെ വ്യക്തിപരമായി തന്നെ എനിക്കറിയുന്ന ആളാണ്. അദ്ദേഹത്തിന് വിദ്യാഭ്യാസം ഇല്ലാന്ന് ഞാൻ എവിടെയും പറഞ്ഞിട്ടില്ല. വിവരമില്ലായ്മ എന്ന വാക്ക് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഈ വലിയ തകർച്ചയുടെ മുൻപിലാണ്. അത് വ്യക്തിപരമായ ആക്ഷേപമല്ല. ഇത് പാർട്ടി, എന്റെ പാർട്ടിയുടെ ഔദ്യോഗിക നിലപാട് ഞാൻ ആവർത്തിച്ചതാണ്.
അദ്ദേഹം വിദ്യാഭ്യാസം ഇല്ലാത്തവളാണെന്ന് ഞാൻ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടില്ല. വിദ്യാഭ്യാസം ഉണ്ടായാൽ മാത്രം വിവരം ഉണ്ടാവില്ല എന്നാണ് ഇപ്പൊ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്ന് മാത്രം പറഞ്ഞു. ഞാൻ കൂടുതൽ ഇങ്ങോട്ട് വഴക്കൂടാറില്ല. കേരളത്തിലെ ജനങ്ങളെല്ലാം ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് ഒട്ടാകെ പിൻവലിച്ചു. രണ്ട് പ്രധാന സംശയങ്ങൾ ഈ വിഷയം ഒരു ഘട്ടത്തിൽ എത്തുമ്പോഴും ഉയരുന്നു. ഒന്ന്, പൊതുവിദ്യാഭ്യാസ മേഖലയുടെ വിശ്വാസ്യതയ്ക്ക് ഒരു പോറലേൽപ്പിക്കാൻ ഇപ്പോഴത്തെ പ്രതിസന്ധി കാരണമായിട്ടുണ്ടോ? രണ്ട്, ഇങ്ങനെ ഒരു പ്രതിസന്ധി എത്തുമ്പോൾ സോഫ്റ്റ്വെയറിന്റെ പ്രശ്നമാണെന്ന് മന്ത്രി പറയുന്നു, DPI പറയുന്നു അതല്ല ടാബുലേഷനിൽ പറ്റിയതാണെന്നുള്ളത്, പിന്നീട് മന്ത്രി തിരുത്തുന്നു, ഈ കാര്യത്തിൽ ഫലം വരുന്നതുവരെ ഒരു പരിശോധന വേണ്ട, വീണ്ടും പിന്നീട് പരിശോധിച്ച് കുറ്റക്കാരെ കണ്ടെത്താമെന്ന് പറയുന്നു. ഇത്തരം കാര്യങ്ങളിൽ ഒന്ന്, ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അതെങ്ങനെ തരണം ചെയ്യണം, എങ്ങനെ അതിലെ തെറ്റുതിരുത്തണമെന്ന് വളരെ പെട്ടെന്ന് തീരുമാനമെടുത്ത് നടപ്പാക്കാനുള്ള കാര്യശേഷി പൊതുവിദ്യാഭ്യാസ വകുപ്പിനുണ്ടോ? രണ്ട്, പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയ്ക്ക് പോറലേൽപ്പിക്കാൻ ഇപ്പോഴത്തെ ഈ പ്രതിസന്ധി കാരണമായിട്ടുണ്ടോ? ഈ പരീക്ഷാ ഫലപ്രഖ്യാപനത്തിലുണ്ടായ തകരാറ് ലജ്ജാകരമാണ്. പക്ഷേ അത് പൊതുവിദ്യാഭ്യാസത്തിൻ്റെ വിശ്വാസ്യതയെ തകർക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ആരും അങ്ങനെ ആരോപിക്കുമെന്നും എനിക്ക് തോന്നുന്നില്ല. വാസ്തവത്തിൽ ഇവിടെ ചൂണ്ടിക്കാണിച്ച പിശകുകളെല്ലാം ടാബുലേഷൻ നടക്കുന്ന സമയത്ത് തന്നെ അത് ചെയ്യുന്നവർക്ക് മനസ്സിലായി കാണണം. അത് വേണ്ട വിധത്തിൽ പരിശോധിച്ച് കുറ്റമറ്റതാണ് എന്ന് ബോധ്യമായിട്ടേ പരീക്ഷാഫലം പ്രഖ്യാപിക്കാവൂ. പക്ഷേ ഇവിടെ ദൗർഭാഗ്യകരമായ സംഗതി, വാല്യുവേഷൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ഈ വാല്യുവേഷൻ വളരെ നേരത്തെ തീർക്കണം, രണ്ട് ദിവസം മുമ്പേ തീർക്കണം എന്നുള്ള ഒരു വാർത്തയുണ്ടായിരുന്നു. അതിന് അധ്യാപകരുടെ ഭാഗത്ത് നിന്ന് എതിർപ്പും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഫലപ്രഖ്യാപനത്തിന് തകരാറുകൾ വന്നപ്പോൾ അത് അമിതമായ വ്യഗ്രത കൊണ്ട് വേഗം തീർക്കാനുള്ള ഒരു ശ്രമം കൊണ്ടുണ്ടായതാണ് എന്നുള്ള ആരോപണം വരുന്നത്. അത് പാടില്ല. പരീക്ഷാഫലത്തിൽ തെറ്റുകളുണ്ട്, കുറവുകളുണ്ട്. ഇപ്പോൾ ഒരുപാട് ഗ്രേഡ് ചേർത്തിട്ടില്ല, അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് ചേർത്തിട്ടില്ല എന്നുള്ളതൊക്കെ ഇത് പരിശോധിക്കുമ്പോൾ ബോധ്യമാകേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ വേണ്ടത്ര പരിശോധനയില്ലാതെ ഫലം പ്രഖ്യാപനം നടത്തിയതാണ് തെറ്റ്. അതിന് ഉത്തരവാദികൾ ആരാണ് എന്ന് നോക്കാം. ശ്രീ ഷാജിർ ഖാൻ, ഇതിന്റെ ഉത്തരവാദി ആരെന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെടാനുള്ള അവസരം ഉണ്ടാകുമോ, ഉണ്ടാക്കുമോ ഈ സർക്കാർ? അല്ല, ഇതിപ്പോൾ അട്ടിമറിച്ചത് LDFലെ അധ്യാപക സംഘടനകളാണെന്ന് UDF ആരോപിക്കുന്നു. അതിനെക്കുറിച്ചൊരു അന്വേഷണം നടക്കട്ടെ. അന്വേഷണം യഥാർത്ഥത്തിൽ നടത്തി ആരാണെന്ന് കണ്ടുപിടിച്ച് പുറത്തുകൊണ്ടുവരട്ടെ. പക്ഷേ കേരള ജനതയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നം, അടുത്ത അധ്യയന വർഷവും ഇതേമാതിരി ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ പാടില്ല. അക്ഷരജ്ഞാനമില്ലാത്ത കുട്ടികൾ പാസ്സാവാൻ പാടില്ല. അത് ഒരു ക്ലാസ്സിലും SSLC-യിലെന്നല്ല, ഒരു ക്ലാസ്സിലും പാസ്സാവാൻ പാടില്ല. പക്ഷേ അവർക്ക് അക്ഷരജ്ഞാനം ഉണ്ടാക്കി കൊടുക്കുന്ന, അവർക്ക് അറിവുണ്ടാക്കി കൊടുക്കുന്ന തരത്തിലുള്ള ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമായിരിക്കുന്നു. ഈ ദുരന്തം ഇപ്പോൾ SSLC-ക്ക് ഉണ്ടായിരിക്കുന്ന ഈ ദുരന്തം നമ്മൾ കണ്ണു തുറപ്പിക്കണം. ഇനി മുതൽ ഈ ഒരു പ്രതിസന്ധി ഉണ്ടാവാൻ പാടില്ല. വിദ്യാഭ്യാസ രംഗം, പൊതുവിദ്യാഭ്യാസ രംഗം രക്ഷപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഓക്കെ സമയപരിമിതിയുണ്ട്. ഒരു വാചകത്തിൽ ഈ ഫലം പുനഃപ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ഉടൻ ആ കാര്യങ്ങളിലേക്ക് നീങ്ങുമെന്നാണ് പറഞ്ഞത്. വിദ്യാഭ്യാസ മന്ത്രിയുമായിട്ട് താങ്കളും സംസാരിച്ചിട്ടുണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു. ഒരു അന്വേഷണം പ്രഖ്യാപിക്കുമോ? ആരാണ് ഇതിന് ഉത്തരവാദി എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഈ 6 ദിവസത്തെ ജനങ്ങളും സർക്കാരും മുൾമനയിൽ നിന്ന പ്രതിസന്ധിക്ക് ആരാണ് കാരണക്കാരെന്ന് കണ്ടെത്താനുള്ള നടപടി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? അതൊക്കെ ഉണ്ടാവും. ആരാണെന്ന് കണ്ടെത്തും, അവരതിന്റെ അത് അനുഭവിക്കേണ്ടി വരും, ഒരു സംശയം വേണ്ട. ഓക്കെ, ഇത്ര ഒരു വലിയ കുഴപ്പം ഈ ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയതിൽ അവരെ റിസൾട്ടിൽ ഇത്ര വലിയ കുഴപ്പം ഉണ്ടാക്കിയത് ബോധപൂർവമാണോ യാദൃശ്ചികമാണോ, അതാരാണ് സംഭവിച്ചത്, ആർക്കാണ് സംഭവിച്ചത്, ആരാണത് ഉണ്ടാക്കിയത് എന്നൊക്കെ പരിശോധിക്കും. പരിശോധിച്ച് ശക്തമായ നടപടി ഇനി മേലില്ലാതെക്കാനുള്ള നടപടികളൊക്കെ ഉണ്ടാവും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ മൈൻ ഹാജി, ഡോക്ടർ RVG മേനോൻ, ഷാജിർ ഖാൻ, M. സുരാജ ചർച്ചയിൽ പങ്കെടുത്തതിന് ന്യൂസ് ഉള്ള